ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദ് അപരിഹാര്യർത്ഥേ ന ത്വം ശോചിതുമർഹസി. ജനിച്ചവയ്ക്കെല്ലാം മൃത്യു സുനിശ്ചിതമാണ്, മരിച്ചവയ്ക്കെല്ലാം ജന്മവും സുനിശ്ചിതമാണ്. അപരിഹാര്യമായ ഇക്കാര്യത്തെ ചൊല്ലി ദുഃഖിച്ചിട്ട് എന്തു പ്രയോജനം? പകലിൻ്റെ പിന്നാലെ രാത്രി വരും, രാത്രിയുടെ പിന്നാലെ പകൽ വരും. അപരിഹാര്യമായ ഈ സ്വാഭാവിക പ്രക്രിയയെ ചൊല്ലി വിഷാദാത്മകനായിട്ട് എന്താണ് കാര്യം? പ്രസാദാത്മകത്വത്തിൻ്റെ സന്ദേശമാണ് ഇവിടെ ഗീത നൽകുന്നത്. ലോകത്തിൽ എത്രയോ ആളുകളുണ്ട് നശിച്ചു പോകുന്ന ഈ ശരീരത്തെ ചൊല്ലി അനുദിനം ക്ലേശങ്ങൾ സഹിക്കുന്നവരായിട്ട്. നാളെ ഈ ശരീരത്തിന് എന്തു സംഭവിക്കും? ഇതിനെ എന്തെല്ലാം രോഗങ്ങൾ ബാധിക്കും? അവയെ എങ്ങനെയൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും? രോഗം കൊണ്ടോ മറ്റു വാർദ്ധക്യം കൊണ്ടോ ഈ ദേഹം ജീർണിക്കുന്ന പക്ഷം ഇതിനെ ആര് ശുശ്രൂഷിക്കും? എനിക്ക് കൂട്ടിന് ആരുണ്ട്? ഇതിന് നാശം സംഭവിക്കുന്ന പക്ഷം ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ അനുനിമിഷം ചിന്തിച്ച് ചിന്തിച്ച് ജീവിതത്തെ നരകമാക്കി തീർക്കുന്നവരാണ് ഭൂമിയിൽ ഭൂരിഭാഗവും. ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഒരു പ്രസാദാത്മകത്വത്തിൻ്റെ മധുര സന്ദേശവും ആയിട്ടാണ് കൃഷ്ണഗീത വരുന്നത്. ചിത്തപ്രസാദം യോഗിയുടെ ലക്ഷണമാണ്, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ്. പ്രസാദപൂർവം ഒരു ചുണ്ടിലൊരു മന്ദഹാസവും ഹൃദയത്തിൽ ആനന്ദവും ബുദ്ധിയിൽ ബോധപ്രകാശവുമായി കൃഷ്ണൻ സാധാരണ മനുഷ്യരുടെ വിഷാദാത്മകമായ ജീവിതത്തിൻ്റെ പടിവാതിലിൽ വന്ന് പ്രേമപൂർവം മുട്ടിവിളിക്കുകയാണ്. ശരീരത്തിൻ്റെ മോഹവലയത്തിൽ കിടന്ന് വീർപ്പുമുട്ടുന്ന വിഷാദാത്മകർ ആ പ്രസാദാത്മകൻ്റെ വിളി കേൾക്കുന്നുണ്ടോ? പരിഹരിക്കാനാവാത്ത ഒരു സ്വാഭാവിക പ്രക്രിയയെ ചൊല്ലിയുള്ള അർത്ഥമില്ലാത്ത അവലാതി നിർത്തുന്നുണ്ടോ? സംശയമാണ്. പ്രസാദാത്മകൻ വിഷാദാത്മകന് തൻ്റെ ബോധപ്രകാശം നൽകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വിഷാദാത്മകൻ അത് ശ്രദ്ധിക്കാതെ വിഷാദിച്ചുകൊണ്ടേയിരിക്കും. ഇതും അപരിഹാര്യമായ ഒരു പ്രകൃതി നിയമം മാത്രമാണ്. അതിൽ പ്രസാദാത്മകന് ദുഃഖമില്ല. ഇവിടെ ഒരു ചെറിയ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. 8-ാമത്തെ വയസ്സിലാണ് മരണം എന്ന പ്രക്രിയയെ ഞാൻ ആദ്യമായിട്ട് കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത്. എൻ്റെ ഗുരുവായിരുന്ന നാലപ്പാട്ട് നാരായണ മേനോൻ, അദ്ദേഹത്തിൻ്റെ സഹോദരി എൻ്റെ അമ്മമ്മ, അവർ രണ്ടുപേരും 6 മാസത്തിൻ്റെ ഇടവേളയ്ക്കകത്ത് രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് മരിച്ചു പോകുക എന്നുള്ള, എനിക്കത് പെട്ടെന്ന് താങ്ങാനാവാത്ത, ഏത് കുട്ടിക്കും പെട്ടെന്ന് ഈ ശരീരങ്ങൾ എവിടെ പോയി എന്ന് ചെറിയ കുട്ടിയുടെ ഉള്ളിലൊരു ഡയലക്റ്റിക്സ് വരുന്ന സമയം. എൻ്റെ മനസ്സിൽ ആ ഡയലക്റ്റിക്സ് വന്നത് ആദ്യമായിട്ട് 8-ാമത്തെ വയസ്സിലാണ്. അന്ന് എൻ്റെ വീട്ടിലെ മുതിർന്നവർ അമ്മമ്മയുടെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്, വളരെ മുതുമുത്തശ്ശിയാണ് അന്ന് അവർ, അവരടക്കം ഉള്ള വലിയമ്മയുണ്ട് അമ്മയുണ്ട്, അവരെല്ലാവരും എനിക്ക് പറഞ്ഞു മരിച്ചാൽ കരയാൻ പാടില്ല, ചിരിക്കുകയാണ് വേണ്ടത്, ജനിച്ചാലാണ് കരയേണ്ടത്, കാരണം ഈ സംസാരത്തിലേക്ക് വന്നു എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള തത്വങ്ങളാണ് അവർ പറഞ്ഞത്. 8 വയസ്സായ ഒരു കുട്ടിക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സാധനം. ആ 2 കവിതകൾ, മരണം എന്നുള്ള പേരിലൊരു കവിത അമ്മാമ്മ മരിച്ചപ്പോഴും, വിലാപം എന്നുള്ളൊരു കവിത അമ്മാമ്മ മരിച്ചപ്പോഴും ഞാൻ എഴുതിയതിലേ, അതിൽ ഈ വിലാപം എന്നുള്ള കവിതയിൽ രണ്ടുപേരി ഇവർ പറയണത് കേട്ടിട്ട് ഞാൻ എഴുതിയതാണത് ശരിക്കും വാസ്തവത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് മുതൽ ആ ചിന്ത എൻ്റെ ഉള്ളിൽ, ജനിച്ചാൽ കരയണം മരിച്ചാൽ ചിരിക്കണം, ഈ തത്വശാസ്ത്രം മനുഷ്യൻ അസാധ്യം മറിമായം എന്നാണ് ഞാൻ എഴുതിയത്. 8-ാം വയസ്സിൽ എനിക്കത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഞാൻ ഒരുപാട് മരണങ്ങളുടെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. സ്വന്തം വീട്ടിലും ആശുപത്രികളിലും ഒക്കെ ആയിട്ട് പല ഒരുപാട് മരണങ്ങൾ കണ്ണിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് കണ്ടു. ഇതിൻ്റെ ഈ മരണത്തിൻ്റെ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കാനായിട്ട് ബയോളജിയും മെഡിസിനും പഠിച്ചു. ഇത്രയും അനുഭവ സമ്പത്തുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വന്തം ഭർത്താവിന് 1992 അദ്ദേഹത്തിന് ഒരു കോമ വന്നു, ഡീപ്പ് കോമയിൽ കിടന്നു. 5 ദിവസം അങ്ങനെ കിടന്നിട്ടാണ് അദ്ദേഹം ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിന് ശേഷം അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നത്. ആ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്ന അവസരത്തിലെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള, പണ്ട് കുട്ടിക്കാലത്ത് അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഇഷ്ടമുണ്ടായിരുന്ന പാട്ടുകൾ പതുക്കെ ചെവിയിലും മൂളിക്കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ വ്യത്യാസങ്ങളെല്ലാം ഞാൻ എൻ്റെ മ്യൂസിക് തെറാപ്പിയുടെ പാർട്ടായിട്ട് ഞാൻ പഠിച്ചു. ആ കോമറ്റോ സ്റ്റേജിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വരുമ്പോൾ ആ സംഗീതത്തിൻ്റെ ഇഫക്റ്റ് എനിക്ക് സ്വന്തം ഒരു വ്യക്തിയിൽ തന്നെ പഠിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ച് എനിക്ക് ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കാൻ സാധിച്ചു. ആ ഒരു സമയത്താണ് അദ്ദേഹം എന്നോട്, നീ എപ്പോഴും ഗീതയൊക്കെ നന്നായി പഠിച്ചിട്ടുള്ള ഒരാളല്ലേ, എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു
ഗീതയ്ക്കൊരു വ്യാഖ്യാനം എഴുതുക എന്ന് 92-ൽ കോമ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. ആ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഭഗവത്ഗീത ഒന്ന് കേൾക്കണം എന്ന് തോന്നിയത്. അത് എൻ്റെ കയ്യിൽ നിന്ന് കേൾക്കണം എന്ന് തോന്നിയത്. ഞാനതിനെക്കുറിച്ച് പല സ്ഥലത്തും സംസാരിക്കാറുണ്ട്, സ്പീച്ചസിലൊക്കെ പറയാറുണ്ട്. ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്നറിയാം. എൻ്റെ റൂമിൽ നിറയെ അതിൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ കാണുന്നുണ്ടല്ലോ അദ്ദേഹം. പക്ഷെ എൻ്റെ കയ്യിൽ നിന്നൊരു ഫുള്ളായിട്ടുള്ളൊരു വ്യാഖ്യാനം വേണമെന്ന് ആ മരണാവസ്ഥയിൽ അദ്ദേഹം അവസാനമായിട്ട് എന്നോട് 1992-ലെ ആ കോമ കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ഈ ഭാഗങ്ങളൊക്കെ എഴുതിയപ്പോൾ ആദ്യം അദ്ദേഹത്തിന് വളരെ ഇമോഷണലായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരു പ്രസാദാത്മകത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ 3 വർഷം കൊണ്ട് കുറച്ച് സാധിച്ചു. അതുവരെ അദ്ദേഹത്തിന് എപ്പോഴും വേവലാതികളായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു, വിഷാദാത്മകത്വത്തിൽ നിന്ന് പ്രസാദാത്മകത്വത്തിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇത്തിരി വിവേകത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ് കൃഷ്ണന്റെ ഗീത. അത് കേൾക്കണം എന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി എന്നുള്ളത് ഞാൻ ഇന്ന് എന്തോ ഒരു വലിയ കാര്യമായിട്ട് വിചാരിക്കുന്നു. കാരണം അതുകൊണ്ട് എനിക്ക് അത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനും കഴിഞ്ഞു. ആഗ്രഹം പ്രകടിപ്പിച്ചാലല്ലേ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയൂ അല്ലേ? എന്നാലല്ലേ അത് ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യും. അത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ പുസ്തകം രചിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും കൊടുക്കാനും കഴിഞ്ഞു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ ഭഗവത്ഗീത ആ സമയത്ത് അങ്ങനെ 92-ൽ അദ്ദേഹത്തിന്റെ കോമ മുതലുള്ള കാലത്ത് എഴുതിയ പുസ്തകമാണ്. 92, 93, 94 ഈ 3 വർഷങ്ങളിലാണ് ഞാനിത് പൂർണ്ണമായിട്ട് എഴുതി തീർത്തത്. കുറച്ച് കുറച്ചായിട്ട് എഴുതും, എഴുതുന്നത് അന്നന്ന് അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കും. അപ്പൊ ഈ വരികളൊക്കെ വായിച്ചപ്പോ ഈ വരികൾ, ഇപ്പൊ ഞാൻ ഈ വായിച്ച വരികള് ആ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതി വെച്ചതാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം എൻ്റെ ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് എല്ലാ മനുഷ്യർക്കുമായിട്ട്, പ്രത്യേകിച്ചും അന്ന് മരണക്കിടക്കയിൽ കിടക്കുന്ന എൻ്റെ ഹസ്ബൻഡിന് കൂടി വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് വന്ന ആ ചോദ്യമാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും വേണ്ടിയാണ് ഇത് പറയുന്നത്. ആ പ്രസാദാത്മകമായ മധുരമായ സന്ദേശം, ചുണ്ടിലൊരു മാധുര്യം, മനസ്സിലൊരു സ്നേഹവും വെച്ചിട്ടുള്ള കൃഷ്ണൻ്റെ സന്ദേശം. ഇന്ന് കൃഷ്ണഗീതി ദിനമാണ്. ഇന്ന് ഗുരുവായൂർ ഏകാദശിയുടെ കൃഷ്ണഗീതി ദിനത്തിൻ്റെ അന്ന് നമ്മളിത് സംസാരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ, അതാ എൻ്റെ ഹസ്ബൻഡ് അത് കേട്ടിട്ട് എൻ്റെ പൊട്ടിക്കരഞ്ഞ ഞാൻ ആ സന്ദർഭം ഓർക്കുകയാണ്. ഇവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞതാ ഇമോഷണലായിട്ട് അദ്ദേഹം അത് മനസ്സിലാക്കി അദ്ദേഹം എന്നുള്ളതുകൊണ്ടാണ്. കാര്യം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടിയെന്നല്ല, 95-ൽ അദ്ദേഹം മരിച്ചു. പക്ഷെ ആ 3 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിഷാദാത്മകത്വം, അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക രീതിയിലുള്ള ഭയങ്ങൾ നീക്കിയെടുക്കാൻ, അദ്ദേഹത്തെ അഭയമാക്കാൻ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചിന്താഗതി കൊടുക്കാൻ ഈ ഭഗവത്ഗീതയ്ക്ക്, കൃഷ്ണൻ്റെ ഭഗവത്ഗീതയ്ക്ക് എത്ര വർഷം മുമ്പ് കൃഷ്ണൻ എഴുതിയ വാക്കുകളാണത്, അത് സാധിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമായിട്ടാണ് ഞാൻ ഇതിനെ എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഇതൊരു പുസ്തകമല്ല, എനിക്ക് ഇതെൻ്റെ ജീവിതമാണ്. ഇതെനിക്ക് ഗീത, ഭഗവത്ഗീത എൻ്റെ ജീവിതമാണ്, എൻ്റെ എല്ലാ രീതിയിലുള്ള ജീവിതമാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലായാലും ശരി, പേഴ്സണൽ ലൈഫിലായാലും ശരി, എല്ലാത്തിനും ഒരു ജീവിതമായിട്ടാണ് ഞാൻ ഇതിനെ എടുക്കുന്നത്. അല്ലാതെ ഇതൊരു റിലിജിയസ് ടെക്സ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇതൊരു നാമഞ്ചെല്ലാം കൊണ്ടുവയ്ക്കേണ്ട പുസ്തകമായിട്ടോ ഒന്നും അല്ല ഞാൻ ഇതിനെ കാണുന്നത്. സ്വന്തം ജീവിതമായിട്ടാണ്. എങ്ങനെ നമ്മൾ ഈ ജീവിതത്തിന് ആയോധനം നടത്തണം എന്നുള്ളതിന് എനിക്ക് ദൈവം തന്ന പാഠമായിട്ടാണ് എനിക്ക്. ഞാൻ കൃഷ്ണഭക്തയാണ് തീർച്ചയായിട്ടും, അത് പറയാൻ എനിക്കൊരു മടിയില്ല. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിർവൃതിയാണ്. ഈ ഭൂമിയിൽ ആരനുഭവിക്കുന്ന എല്ലാ നിർവൃതിയും ചേർന്ന ആ സർവവ്യാപിയായ സർവാത്മാവായ നാദപരബ്രഹ്മമായിട്ടുള്ള ആ കൃഷ്ണനെ, ആ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്ക് ആ കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യമാണ്. എൻ്റെ ജ്ഞാനമോ ധ്യാനമോ അല്ലെങ്കിൽ മറ്റെന്ത് ഗുണമായാലും അവിടുന്ന് കിട്ടിയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ കൃഷ്ണഭക്തയാണ് തീർച്ചയായിട്ടും. പക്ഷെ ആ കൃഷ്ണൻ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കാണുന്നില്ല, അദ്വൈതമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഈ ഘടാകാശത്തിൽ കൃഷ്ണൻ ഇല്ലെങ്കിൽ ഈ ചിതാകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണനെ ഞാൻ എങ്ങനെ അനുഭവിക്കും? എൻ്റെ ഘടാകാശവും ആ ചിതാകാശവും ഒന്നായത് കൊണ്ടാണ് ഞങ്ങൾ ഒന്നാണ്. ആ അദ്വൈതമായ ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ കൃഷ്ണനെ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആ കൃഷ്ണൻ്റെ വാക്കുകൾ, ആ പ്രസാദാത്മകമായ കൃഷ്ണൻ്റെ വാക്കുകൾ എനിക്കിങ്ങനെ ഉള്ളിൽ തട്ടിക്കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൃഷ്ണഭക്തയാണ് എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. ആ ഒരു രീതിയിൽ അദ്വൈതിയായ കൃഷ്ണൻ്റെ അദ്വൈത സന്ദേശമാണ് ഭഗവത്ഗീത. അത് ഇന്ന് ഈ കൃഷ്ണഗീതി ദിനത്തിൽ പറയാൻ സാധിച്ചതിൽ ഉള്ള ഭാഗ്യം, അതുകൂടെ ആലോചിച്ചുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ ഇവിടെ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.